हेलो हाय अस्सलाम वालेकुम എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം അതെ മുഖത്തെ തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ക്ലൻസറിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതാണ് ട്ടോ നമ്മുടെ ഫ്രൂട്ട് ഓഫ് ദി എർത്തിന്റെ ക്ലൻസിംഗ് ജെല്ല് പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആപ്രിക്കോട്ടിന്റെയും ടീ ട്രീ ഓയിലിന്റെയും എക്സ്ട്രാക്ട്സ് ആണ് ആപ്രിക്കോട്ടിന്റെ എക്സ്ട്രാക്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ജെന്റൽ ആയിട്ട് ക്ലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സ്ട്രാക്ട് ആണ് ആപ്രിക്കോട്ടിന്റേത് പിന്നെ ടീ ട്രീ ഓയിലിന്റേത് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഇൻഫെക്റ്റിൽ നിന്നും ആന്റി ബാക്ടീരിയയിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ എൻവയോൺമെന്റ് ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ ജെന്യൂൻ ആക്കിയിട്ട് സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ് ടീ ട്രീ എക്സ്ട്രാക്ട് ഉദ്ദേശിക്കുന്നത് ടീ ട്രീ ഓയിലിനെ കുറിച്ച് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിനും അതുപോലെ അടി മുതൽ മുടി വരെ നമുക്ക് ടീ ട്രീ ഓയിലിനെ കൊണ്ട് യൂസ് ഉണ്ട് അതിന്റെ ഒരു റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ട്ടോ പിന്നെ ഇതിനെ പ്രത്യേകം പറയുന്ന ഒന്നാണ് പി എച്ച് ബാലൻസ് അതായത് പവർ ഓഫ് ഹൈഡ്രജൻ ബാലൻസ്ഡ് അതിനെ ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ആക്കാനും ഈ ഒരു ജെല് സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിൽ 1 മുതൽ 14 വരെയാണ് പി എച്ച് ബാലൻസ് ഉള്ളത് അത് 7 വരെ ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്യാന് ഈ ഒരു ഫ്രൂട്ട് ഓഫ് ദി എർത്തിനെ ക്ലൻസിങ് ജെല് സഹായിക്കുന്നുണ്ട് ഇത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ജെല്ല് വന്നിട്ട് നമ്മുടെ സ്കിന്ന് ഗ്ലോ അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ആയിട്ട് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ കാണുന്നതെങ്കിൽ പിന്നെ ചിലർക്കുള്ള പ്രശ്നമാണ് ഡിസ്കളറേഷൻസ് അതിന് പിന്നെ ബ്രൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു പിന്നെ ക്ലൻസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രോബ്ലം ഒക്കെ നമുക്ക് മാറിക്കിട്ടുന്നതാണ് പിന്നെ പിമ്പിൾസ് ആക്നെ ഡാർക്ക് സ്പോട്ട് ഡെഡ് സ്കിന്ന് ഇതൊക്കെ വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി പുറത്ത് പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ ഡസ്റ്റ് പൊല്യൂഷൻസ് ഇതൊക്കെ നമ്മുടെ മുഖത്ത് നന്നായിട്ട് കൂടും ഇത് കാരണമാണ് നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് വരാനുള്ള ഏറ്റവും സാധ്യത നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് മുഖത്ത് അടിഞ്ഞു കൂടിയിട്ടാണ് പിമ്പിൾസ് വരുന്നത് പിന്നെ ഇത് സോപ്പ് ഫ്രീ ആണ് മാത്രവുമല്ല കെമിക്കലും ഇല്ല നമ്മൾ ഒരിക്കലും നമ്മുടെ ഫേസിൽ സോപ്പ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പാടില്ല അത് നമ്മുടെ സ്കിന്നിനെ ഡള്ളാക്കുന്നതോടൊപ്പം തന്നെ ഡ്രൈ ആക്കി മാറ്റുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഫേസ് സോപ്പ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യരുത് ഒന്നിലെ ക്ലൻസർ യൂസ് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഈ ഒരു ക്ലൻസർ ഏറ്റവും യൂസ്ഫുൾ ആകുക ഡള്ളായിട്ടുള്ള സ്കിന്നുള്ളവർക്കാണ് കേട്ടോ പിന്നെ ഈ ഒരു ലോഷൻ യൂസ് ചെയ്തിട്ട് 2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് മാത്രമല്ല നമുക്കിതൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാം അതായത് മേക്കപ്പ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ടോണർ യൂസ് ചെയ്ത ശേഷം നമുക്കിത് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഇനി നമ്മളിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറയാൻ പോകുന്നത് മോർണിംഗിലും അതുപോലെ തന്നെ രാത്രിയും നൈറ്റ് ആൻഡ് മോർണിംഗിൽ റെഗുലറായിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഗ്ലോയിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് റെഗുലറായിട്ടാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് 2 to 5 minutes ആണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മുഖത്ത് നമ്മൾ നന്നായിട്ട് മൂക്കിൻ്റെ ഭാഗത്തും ഫോർ ഹെഡ് പിന്നെ ചിൻ ഈ ഒരു ഭാഗത്താണ് ഇത് മെയിനായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നിട്ട് 2 to 5 minutes നന്നായിട്ട് സർക്കുലർ രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം വാഷ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്ലൻസർ യൂസ് ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്യുക നമുക്ക് വീഡിയോയിൽ വേണം കണ്ടാം പിന്നെ ഞാൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 വീഡിയോസ് കൂടി ചെയ്തിട്ട് അതിന് മൂർമാൻഡ് ഫേഷ്യൽ ബാറിൻ്റെതും പിന്നെ ഒരു എസെൻഷ്യൽ ഹാൻഡ് ആൻഡ് ബോഡി ലോഷനെയും ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക വേണ്ടവർ പോയിട്ട് കാണുക കേട്ടോ അപ്പോൾ